തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ വളർത്തുനായ്ക്കളെ കൊണ്ട് വ്യത്യസ്തമായ സമരം ചെയ്ത കേരള യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളുടെ ആക്രമണം രൂക്ഷമായിട്ടും സർക്കാർ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം കളക്ട്രേറ്റിന് മുൻപിൽ വളർത്തുനായ്ക്കളുമായി എത്തി വ്യത്യസ്തമായ സമരം സംഘടിപ്പിച്ചത്. നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ ഇന്ന് പേപ്പട്ടികളുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. അതിലേറെ ഉപരി നമുക്കറിയാം കോട്ടയം ജില്ലയിലെ കഴിഞ്ഞ ദിവസങ്ങളായി പത്രമെടുത്താൽ പേപ്പട്ടികളുടെ ആക്രമണം മാത്രമാണ്. പേപ്പട്ടികൾ വഴിയുടെ പോകുന്ന ആളുകളെ മുഴുവൻ കടിക്കുന്നു, ആളുകൾക്ക് വിഷബാധ ഏൽക്കുന്നു. ഇവിടെ സംസ്ഥാന ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും നോക്കുകുത്തിയായിരിക്കുന്നു. ഇത് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടി പറയട്ടെ, നമുക്കറിയാം ഇവിടെ പേപ്പട്ടികൾ മനുഷ്യർക്ക് മാത്രമല്ല ഭീഷണി. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വളർത്തുനായികൾ, ഇന്ന് വളർത്തുനായികളുമായി ഇവിടെ ഞങ്ങൾ ഈ ധർണ നടത്തുവാനുള്ള കാരണം വളർത്തുനായികൾക്ക് ഇവിടെ ജീവിക്കുവാൻ പറ്റില്ല. വീട്ടിൽ വളർത്തുനായ പോലും പേപ്പട്ടികൾ കയറി കടിക്കുന്ന സാഹചര്യമുണ്ട്, അവരെ പരിക്കേൽപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കുവാൻ ഈ സംസ്ഥാന ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും തയ്യാറാവണം. പ്രവർത്തകരുടെ ആവേശോജ്വലമായ മുദ്രാവാക്യം വിളികൾ കേട്ട വളർത്തു നായകൾ ആവേശത്തോടെ രണ്ട് കുരയൊക്കെ കുരച്ചു. പ്രതിഷേധ സമരത്തിന്റെ ബാനറിലെ തെരുവുനായയുടെ ചിത്രം കണ്ട് വർഗസ്നേഹം കാണിക്കാനും വളർത്തുനായകൾ മറന്നില്ല. തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവുനായകളെ നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരണമെന്ന UDF കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. പക്ഷിപ്പനി വരുമ്പോൾ കർഷകൻ ലോണെടുത്ത് ഫാമിൽ വളർത്തുന്ന കോഴികളെയും താറാവുകളെയും കൊന്നൊടുക്കും. പന്നിപ്പനി വന്നാൽ പന്നികളെയും സർക്കാർ കൂട്ടത്തോടെ കൊന്നൊടുക്കും. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായകൾ കടിച്ച പേവിഷബാധയേറ്റ നരകയാതനയോടെ മനുഷ്യൻ മരിക്കുമ്പോൾ തെരുവുനായകളെ മാത്രം സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിക്കുന്നത് ആരുടെ താല്പര്യമാണ് എന്ന് സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കണമെന്നും സജി ആവശ്യപ്പെട്ടു. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചതുപോലെ തന്നെ തെരുവുനായ്ക്കളെയും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞു. പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യരെയും വീടിന്റെ കോമ്പൗണ്ടിൽ വളർത്തുന്ന വളർത്തുനായകളെയും വീട്ടിൽ കയറി തെരുവ് നായ്ക്കൾ ആക്രമിക്കുന്ന സാഹചര്യത്തിലാണ് വളർത്തുനായകളുമായി സമരം നടത്തിയതെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. യൂത്ത് ഫ്രണ്ട് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഷിജു പാറയിടുക്കിൽ അധ്യക്ഷത വഹിച്ചു. പാർട്ടി ഹൈപ്പവർ കമ്മിറ്റി അംഗങ്ങളായ BJ ലാലി, പ്രിൻസ് ലൂക്കോസ്, പ്രസാദ് ഉരുളിക്കുന്നം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കോമഡി.